हाय फ्रेंड्स, वेलकम बैक टू अवर चैनल। इन वीडियो श्वासमुटल परिहारवुमान वीडियो। अब ई श्वासमुटल रोगम वन्नेक्कुन्नवर्क्करियाम अतिन्टे बुद्धिमुट्ट एत्रत्तोलम उंड एन्न। നമുക്കെല്ലാവർക്കും ഒരു സെക്കൻഡ് നേരം പോലും ശ്വാസം അടക്കി വെക്കാൻ സാധിക്കാറില്ല. അപ്പോൾ ഈ ശ്വാസമുട്ടൽ അനുഭവിക്കുന്നവർ എത്രത്തോളം അവർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടാവും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ ഈ ശ്വാസമുട്ട അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. ഈ തണുപ്പ് കാലത്ത് എൻ്റെ ജീവിതത്തിൽ ഇന്നു വരെ വന്നിട്ടില്ല എനിക്ക് ശ്വാസമുട്ടൽ. ഈ ഫസ്റ്റ് ടൈമാണ് എനിക്ക് ഈ കഴിഞ്ഞ തണുപ്പ് കാലത്ത്, അന്ന് വലിയ തണുപ്പൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം വളരെ ബുദ്ധിമുട്ടനുഭവിച്ചതാണ് ഞാൻ. എനിക്കൊരു എൻ്റെ ഒരു കാര്യങ്ങൾ ചെയ്യാൻ പോലും എനിക്ക് പറ്റാത്ത ഒരവസ്ഥ വന്നു എനിക്ക്. അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചു. ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചിട്ടും ഒരു കുറവുണ്ടായിട്ടില്ല. അത് കഴിക്കുമ്പോൾ കുറയും, പിന്നെയും ഈ സെയിം തന്നെ, രാത്രി ഉറക്കമില്ല. അങ്ങനത്തെ ഒരവസ്ഥ വന്നു. അതിനുശേഷം ഞാൻ ഹോമിയോപ്പതി ട്രൈ ചെയ്തു എങ്കിലും പെട്ടെന്നുള്ളൊരു മാറ്റം എനിക്കുണ്ടായിട്ടില്ല. പതുക്കെയാണ് കുറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നതാണ്, ആ സമയത്താണ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാറിൻ്റെ ഒരു വീഡിയോ കണ്ടു. ശ്വാസമുട്ടൽ അനുഭവിക്കുന്നവർക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടോ എന്നറിയാൻ വേണ്ടി ഞാൻ ആ വീഡിയോ കണ്ടു. അപ്പോൾ ആ വീഡിയോയിൽ ഡോക്ടർ പറയുന്നുണ്ട് തേനും മഞ്ഞളും വളരെ നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തേനും മഞ്ഞളും വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊന്ന് ട്രൈ ചെയ്തു. അടുപ്പിച്ച് ഒരാഴ്ച വീതം ഞാൻ രാത്രി കിടക്കുന്നതിന് മുമ്പ് തേനും മഞ്ഞളും കൂടി മിക്സ് ചെയ്ത ഒരു ടീസ്പൂൺ തേനിലേക്ക് ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്ത് ഞാൻ എല്ലാ രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് കഴിച്ചു. അതുമാത്രമല്ല, ശരിക്കും ഒന്ന് ആവി പിടിക്കുകയും ചെയ്തു. ഈ രണ്ട് കാര്യങ്ങളും കൂടി ചെയ്തിട്ട് ഞാൻ ഒരാഴ്ച ചെയ്തപ്പോഴത്തേനും എൻ്റെ എല്ലാ ശ്വാസമുട്ടലും വളരെ വേഗം മാറി. അപ്പോൾ അത് ഒരു എഫക്റ്റീവായിട്ടുള്ളൊരു ഹോം റെമഡി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ വന്നേക്കുന്നത്. വളരെ എഫക്റ്റീവാണ്. നിങ്ങൾ ഈ ശ്വാസമുട്ട് അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ, നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ട് എങ്കിൽ ഈ വീഡിയോ നിങ്ങൾ അവരിലേക്ക് എത്തിക്കണം. വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ഹോം റെമഡിയാണ്. ഞാൻ അനുഭവിച്ച ആ ഒരു ബുദ്ധിമുട്ട്, അതിൽ നിന്ന് എനിക്ക് റിക്കവർ ആവാൻ പറ്റിയത് ഈ ഒരു റെമഡി ഉപയോഗിച്ചത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യണം. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാം. നല്ല നാടൻ തേൻ നമ്മുടെ വീട്ടിലുണ്ടാവുമല്ലോ, ഇല്ലെങ്കിൽ അത് എവിടെന്നെങ്കിലും സംഘടിപ്പിക്കണം. നല്ലതായിരിക്കണം. ഓ, നമ്മൾ കെമിക്കലൊക്കെ ഇപ്പോൾ ഓരോ ശർക്കര ഇരിക്കുന്നത് അങ്ങനെയൊക്കെ വരുന്നുണ്ട്, അതൊന്നും നമ്മൾ ഉപയോഗിക്കരുത്. നല്ല തേനായിരിക്കണം. അപ്പോൾ കോട്ടയ്ക്കലിൻ്റെ ആയുർവേദ ശാലകളിൽ നിന്നൊക്കെ നല്ല തേൻ കിട്ടും, അത് മേടിക്കുക. പിന്നെ അതുപോലെ നമ്മുടെ വീട്ടിൽ പൊടിപ്പിച്ച മഞ്ഞൾ, നമുക്ക് ഉറപ്പുണ്ടാവണം നമ്മൾ നല്ല മഞ്ഞളാണെന്നുള്ളത്, ആ മഞ്ഞളും കൂടി ഒരു ടീസ്പൂൺ തേനിലേക്ക് ഒരു കാ ടീസ്പൂൺ മഞ്ഞൾ മിക്സ് ചെയ്തിട്ട് നമുക്ക് രാത്രി കിടക്കുന്നതിന് മുമ്പ് സേവിക്കാം. ഇത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ ഒന്ന് ആവി പിടിച്ചിട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ രാത്രി കിടക്കുമ്പോൾ നമ്മുടെ പായയിലും തലോണയിലൊക്കെ ഈ ഒരു തരം ബാക്ടീരിയ ഉണ്ട്. ആ ബാക്ടീരിയകളാണ് നമുക്ക് കൂടുതലും നമ്മൾ ഈ അലർജിക് റിയാക്ഷൻസ് ഉണ്ടാക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ റിയാക്ഷനെ കുറയ്ക്കാനായിട്ട് ഇവ രണ്ടും നല്ല എഫക്റ്റീവാണ്. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും നോക്കാവുന്നതാണ്. ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.